പാട്ട് പാടാൻ ഇഷ്ടമുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു പ്രൊഫഷണൽ ക്വാളിറ്റിയിലുള്ള സൗണ്ട് റെക്കോർഡിംഗ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ അതിനൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർ ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, വീഡിയോയ്ക്ക് വെളിച്ചമില്ല, ശബ്ദമില്ല എന്ന്. അതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ പരിഹരിക്കുന്നുണ്ട്. ഈ വിഷയം ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സോ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോവാം. ഞാൻ മിഥുൻ മലയാളം, മ്യൂസിഷ്യനാണ്. ഇതെന്റെ സ്റ്റുഡിയോ ധ്വനി. നിങ്ങൾക്കും ഇങ്ങനെ ഒരു സ്റ്റുഡിയോ വീട്ടിൽ സെറ്റ് ചെയ്യാൻ എന്തൊക്കെ സാധനങ്ങൾ വേണം, അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കായിട്ട് കിടക്കാം അല്ലേ. ആദ്യം നമുക്കൊരു കമ്പ്യൂട്ടർ വേണം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് തരം കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഡെസ്ക്ടോപ്പ് ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്, മാക് ഉണ്ട്. നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിന് ഇണങ്ങിയ ഒരു സിസ്റ്റം പർച്ചേസ് ചെയ്യണം. ഇലക്ട്രോണിക് ഡിവൈസുകളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇന്നൊരു അവസാനമില്ല. എത്ര ബഡ്ജറ്റ് ഉണ്ടെങ്കിലും നമുക്ക് എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യാം. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന ഒരു തെറ്റ്, നമ്മളൊരു ടൈറ്റ് ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഒരു എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യും. പക്ഷേ റെക്കോർഡിങ്ങിന് വേണ്ടിയാണ് നിങ്ങൾ സിസ്റ്റം പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ മിനിമം ഐ സജസ്റ്റ് എൻ i3 സിസ്റ്റം വിത്ത് 8 GB റാം. രണ്ടാമത് നമുക്ക് ആവശ്യമുള്ള ഡിവൈസ് സൗണ്ട് കാർഡാണ്, ഓഡിയോ ഇന്റർഫേസ് എന്നും പറയും. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദങ്ങളെല്ലാം കടന്നു പോകുന്നതും അതിൻ്റെ ക്വാളിറ്റി നിശ്ചയിക്കുന്നതുമായിട്ടുള്ള ഒരു വസ്തുവാണ് സൗണ്ട് കാർഡ്. ഇന്ന് മാർക്കറ്റിൽ നിരവധി സൗണ്ട് കാർഡ്സ് അവൈലബിൾ ആണ്. ഒരുപാട് ബ്രാൻഡുകളുടെ നല്ല നല്ല ഓഡിയോ ഇന്റർഫേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഏതാണ്ട് ഒരു 5000 രൂപ മുതലേ 10 ലക്ഷം വരെയൊക്കെയുള്ള ഇന്റർഫേസുകളുണ്ട്. അവിടെയും നമ്മൾ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു പർച്ചേസ് നടത്തുക. അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഒരിക്കലും ഏറ്റവും ചുരുങ്ങിയ ക്വാളിറ്റിയിലുള്ള ഒരു ഇന്റർഫേസ് പർച്ചേസ് ചെയ്യാതിരിക്കുക. വാങ്ങുന്നതിന് മുൻപ് എപ്പോഴും ഒരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസ് ഉള്ളത് നന്നായിരിക്കും. ഹലോ മൈക് ടെസ്റ്റ്. നമ്മുടെ ഉത്സവപ്പറമ്പുകളിലും മൈതാനങ്ങളിലൊക്കെ ഓരോ പരിപാടി നടക്കുമ്പോഴും നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്ന ഒരു കാര്യമാണിത്. മൈക്കില്ലാതെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മുടെ കയ്യിലൊക്കെ ഫോണില്ലേ, നമ്മളിൽ പലരും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആളാണ്. സ്മാർട്ട് ഫോണിൽ പോലും നല്ല ക്വാളിറ്റിയിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമാണിത്. പിന്നെന്തിനാ നമ്മൾ ഇത്രയും കാശ് മുടക്കി ഒരു പ്രൊഫഷണൽ മൈക്ക് വാങ്ങിക്കുന്നത്? ആൻസർ ഈസ് സിമ്പിൾ, ഫോർ പ്രൊഫഷണൽ ക്വാളിറ്റി. പ്രധാനമായിട്ടും രണ്ട് തരം മൈക്കുകളാണുള്ളത്, ഡൈനാമിക് മൈക്കുകളും കണ്ടൻസർ മൈക്കുകളും. പൊതുവേ നമ്മൾ സ്റ്റുഡിയോയിൽ പാടാനും മറ്റും കണ്ടൻസർ മൈക്കുകളാണ് ഉപയോഗിക്കുക. ഇന്ന് മാർക്കറ്റിൽ നിരവധി തരം മൈക്കുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മൈക്ക് നിങ്ങൾ തന്നെ പർച്ചേസ് ചെയ്യുക. പക്ഷേ വാങ്ങിക്കും മുമ്പ് കൊള്ളാവുന്ന ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേക്കുക. ഇനി നമുക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത ശബ്ദം കേൾക്കാൻ ഒരു ഡിവൈസ് വേണം. ഒന്നുകിൽ സ്റ്റുഡിയോ മോണിറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു ഹെഡ്ഫോൺ. നിങ്ങളൊരു സ്പീക്കറാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ റൂം ഒരു ഫാക്ടറായിട്ട് മാറും. സാധാരണ നമ്മുടെ വീടുകളിലെ ബെഡ്റൂമുകളിലൊക്കെ എക്കോ വരുന്ന പ്രശ്നം ഉണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു റൂമിലാണ് ഇരിക്കുന്നതെങ്കിൽ ഐ സ്ട്രോങ്ലി സജസ്റ്റ് എ ഹെഡ്ഫോൺ. നിങ്ങളുടെ മുറിയിൽ ഈ പ്രശ്നമുണ്ടോ? ഒരുപാട് എക്കോ വരുന്നൊരു മുറിയാണോ നിങ്ങളുടേത്? എങ്കിൽ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാം. ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഈ പ്രശ്നത്തെ എങ്ങനെ മറികടക്കാം എന്നറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക. ഏറ്റവും ഒടുവിൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ ഒരു സോഫ്റ്റ്വെയർ വേണം. അതും മുൻപൊക്കെ പറഞ്ഞ പോലെ നിരവധി സോഫ്റ്റ്വെയർസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പ്രോ ടൂൾസ്, ക്യൂബേസ്, സ്റ്റുഡിയോ 1, റീപ്പർ, സോണാർ, എക്സെട്ര എക്സെട്ര. ഇന്നത്തെ കാലത്ത് ഒരു സോഫ്റ്റ്വെയർ പഠിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരുപാട് ലേണിംഗ് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഏതാണോ അതിൻ്റെ ട്യൂട്ടോറിയൽ യൂട്യൂബിൽ നോക്കി നമുക്ക് തന്നെ പഠിക്കാവുന്നേ ഉള്ളൂ. പ്രോ ടൂൾസ്, ക്യൂബേസ്, സ്റ്റുഡിയോ 1 എന്നീ സോഫ്റ്റ്വെയറുകളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പാട്ടിൻ്റെ വഴികൾ. ഈ വിഷയമാവട്ടെ ഒരറ്റല്ലാത്തതും, പക്ഷേ ഇതൊരു ബേസിക് വീഡിയോ അല്ലേ. ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ ഇനിയുള്ള വീഡിയോകളിലാവാം. ഈ വിഷയം താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമില്ലാത്തവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.